നമസ്കാരം. നമസ്കാരം. ഹൈറേഞ്ച് കുടുംബത്തിന്റെ മറ്റൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മളിപ്പം ഇപ്പോഴത്തെ ട്രെൻഡിങ് ന്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ധനുഷ് നയൻതാര പ്രശ്നമാണ് ഇപ്പൊ ട്രെൻഡിങ് ന്യൂസ് എന്ന് പറയുന്നത്. അപ്പോ എന്താണ് ഇവർ തമ്മിൽ യഥാർത്ഥത്തിലുള്ള പ്രശ്നം? ഇതിന്റെ കാരണം എന്താണ്? ഈ പ്രശ്നം എന്നു മുതലാണ് സ്റ്റാർട്ട് ചെയ്തത് ഒന്ന് പറയാമോ? തീർച്ചയായിട്ടും പറയാം. അതായത് നാനും റൗഡിദാൻ എന്ന് പറയുന്ന ഒരു സിനിമയുണ്ടല്ലോ, അതായത് വിജയ് സേതുപതിയും നയൻതാരയും കൂടി അഭിനയിച്ച സിനിമയാണ് നാനും റൗഡിദാൻ. അപ്പം ഈ സിനിമയിലൂടെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നയൻതാരയും അതുപോലെ തന്നെ വിഘ്നേഷ് ശിവനും കൂടെ തമ്മിൽ സ്നേഹത്തിലാകുന്നത്. അതായത് ഇപ്പൊ ഇവരുടെ കല്യാണം കഴിഞ്ഞാൽ ഈ രണ്ടുപേരും തമ്മിൽ സ്നേഹത്തിലാകുന്ന ഈ സിനിമയിലൂടെയാണ്. ഇത് ആര് തമ്മിലാണ് അഭിനയിച്ചേക്കുന്നത്? വിജയ് സേതുപതിയും നയൻതാരയും കൂടെയാണ് അഭിനയിച്ചേക്കുന്നത്. അങ്ങനെ ഈ സിനിമയില് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്ത ആളാണ് ധനുഷ്. ഇപ്പൊ മനസ്സിലായല്ലോ, കണക്ഷൻ മനസ്സിലായല്ലോ. ഈ സിനിമയുടെ പ്രൊഡ്യൂസറാണ് ധനുഷ്. ഈ സിനിമയിൽ അഭിനയിച്ചത് നയൻതാരയും വിജയ് സേതുപതിയും. എന്നാൽ ഈ സിനിമയുടെ ഡയറക്ടർ എന്ന് പറയുന്നത് വിഘ്നേഷ് ശിവയും. ഈ വിഘ്നേഷ് ശിവയും നയൻതാരയും കൂടെ സ്നേഹത്തിലാണ് ഈ സിനിമയിൽ വെച്ചിട്ടാണ്, ഞാൻ റൗഡിദാൻ എന്ന് പറയുന്ന സിനിമയിൽ വെച്ചിട്ടാണ്. ഇനി ഇതിനകത്തൊരു ചെറിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ആ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് നേരെ യഥാർത്ഥ മാറ്ററിലേക്ക് പോകാം. അതായത് ഇപ്പോഴത്തെ തമിഴ് ന്യൂസിലും അല്ലെങ്കിൽ തമിഴ് ഓൺലൈൻ മീഡിയയിലെല്ലാം വരുന്നൊരു വാർത്തയെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അതായത് ഈ ധനുഷിന് ഭയങ്കര ക്രഷായിരുന്നു ആരോട്? ഈ നയൻതാരയോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം എന്നാൽ ഈ ഇഷ്ടം നയൻതാര നിരസിച്ചു, മനസ്സിലായോ? അതായത് ഇതിനു മുൻപ് നയൻതാരയ്ക്ക് ചിമ്പു എന്ന് പറയുന്ന ആക്ടറായിട്ട് ഇഷ്ടമായിരുന്നു. അതിനുശേഷം അവർ പിരിയുന്നു. അതിനുശേഷമാണ് ഈ സിനിമയിലേക്ക് വിളിക്കുന്നത്. എന്നാൽ ഈ നയൻതാരയോടുള്ള ആ ഒരു സ്നേഹം കൊണ്ട് തന്നെയാണ് ഈ സിനിമയിലേക്ക് നയൻതാരയെ ധനുഷ് വിളിക്കാൻ തന്നെ കാരണമെന്നാണ് പറയുന്നത്. അങ്ങനെ ഈ വിളിച്ചു കുറെ നാൾ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നീടാണ് ആർക്ക് ഈ ധനുഷിന് മനസ്സിലാകുന്നത് വിഘ്നേഷും ഈ നയൻതാരയും തമ്മിൽ ഇഷ്ടം ഉള്ള കാര്യം. എന്നാൽ ഇത് ഭയങ്കര ഈ ഒരു കാര്യം ഇങ്ങനെ കൂടിക്കൂടി അത് നേരെ ഭയങ്കര പകപോക്കിലേക്ക് പോയെന്നാണ് ഏത് തമിഴ്നാട്ടിലെ ഓൺലൈൻ മാധ്യമങ്ങളായിട്ടുള്ള എല്ലാ, അതായത് ഒട്ടുമിക്ക ഓൺലൈൻ മാധ്യമങ്ങളെല്ലാം പറയുന്ന കാര്യം. ഇതാണെങ്കിൽ തന്നെയും യഥാർത്ഥ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് വീണ്ടും പോകാം. അപ്പൊ ഈ സിനിമ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ സിനിമ നടന്നുകൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞല്ലോ ധനുഷാണ് പ്രൊഡ്യൂസർ. അപ്പം ഇവർ തമ്മിൽ ഇഷ്ടത്തിലാണ്, വിഘ്നേഷും നയൻതാര തമ്മിൽ ഇഷ്ടത്തിലാണ്. അങ്ങനെ ഈ ഇഷ്ടം ഇങ്ങനെ മൂർത്തിച്ച് എന്താ പറയാ, അവരുടെ വസന്തകാലത്തോടെ അവരിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഷൂട്ടിംഗ് ഡേയ്സ് നീണ്ടു നീണ്ടു പോകുന്നു. അതായത് ഈ സിനിമയുടെ ഷൂട്ടിംഗ് ഡേയ്സ് നീണ്ടു പോകും. കറക്റ്റ് സമയത്ത് വരുന്നില്ല ഇവര്, കറക്റ്റ് സമയത്ത് ഷൂട്ട് ചെയ്യാൻ വേണ്ടിട്ട് ആര് വരുന്നില്ല? ഡയറക്ടറിനെ കാണാറില്ല, നടിയേയും കാണാറില്ല. എന്നാൽ വിജയ് സേതുപതി ഒരുപാട് നേരമായിട്ട് വന്ന് സെറ്റിൽ വന്ന് വെയിറ്റ് ചെയ്തിരിക്കുന്നു, മനസ്സിലാകുന്നുണ്ടോ? ഒരുപാട്. അപ്പം ഈ വിജയ് കുറേ കാര്യങ്ങളൊക്കെ സംസാരിക്കും ആരോട്? ധനുഷിനോട് വിളിച്ച് ലാസ്റ്റ് വിളിച്ച്. ധനുഷ് വല്ലപ്പോഴും ആയിരിക്കും സെറ്റിൽ വരുന്നത്, കാരണം ധനുഷ് പ്രൊഡ്യൂസറാണ്, വല്ലപ്പോഴും സെറ്റിൽ വരുന്നുള്ളൂ. അങ്ങനെ ധനുഷിനെ വിളിച്ച് ബോധിപ്പിക്കുന്നു. അങ്ങനെ ധനുഷ് പറയുന്നു, ഇതുവരെ തുടങ്ങിയില്ലേ, ഷൂട്ട് തുടങ്ങിയില്ല. അന്നേരം പറയുന്നു, ഞാൻ ഇവിടെ വന്നിരിക്കുന്നു, പക്ഷെ ഡയറക്ടറും ഇല്ല ആക്ട്രസ്സും ഇല്ലെന്ന് ഇങ്ങനെ പറയുന്നു. അപ്പൊ ഇത് പ്രശ്നങ്ങൾ ഇങ്ങനെ വഷളാവുന്നു. ഉടനെ അതിനകത്ത് ധനുഷ് കയറി ഇടപെടുന്നു. അന്ന് മുതലാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഇതിനകത്തെ ഒരു എന്താ പറയാ, ഈ സ്വർഗത്തിലെ കട്ടുറുമ്പ് എന്നൊക്കെ പറയത്തില്ലേ, അങ്ങനത്തെ ഒരാളായി മാറുകയാണ് ധനുഷ്. അങ്ങനെ ധനുഷ് പറയുന്നു, കാരണം ധനുഷിന്റെ സിനിമയാണ് ഈ സിനിമ. അപ്പൊ ധനുഷ് പറഞ്ഞു, ഈ പരിപാടി ഇവിടെ നടക്കത്തില്ല, കാരണം ഇപ്പൊ നിങ്ങൾ കാരണം എനിക്ക് നഷ്ടമായെന്ന് പറഞ്ഞാൽ 12 കോടി രൂപയാണ്, 12 കോടി രൂപ അധിക ചെലവാണ് എനിക്ക് നഷ്ടമായത്. അതുകൊണ്ട് ഈ പരിപാടി ഇവിടെ നടക്കത്തില്ല എന്ന് ധനുഷ് പറയുന്നു. അതിനെ ചൊല്ലി നയൻതാരയും ധനുഷും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര പ്രശ്നമാകുന്നു. അങ്ങനെ സിനിമ പൂർത്തീകരിക്കുന്നു. അങ്ങനെ സിനിമ പൂർത്തീകരിച്ചിട്ട് സിനിമ റിലീസാവുന്നു, സിനിമ വൻ ഹിറ്റാവുന്നു. നയൻ റൗഡിദാൻ എന്ന് പറയുന്ന സിനിമ വമ്പൻ ഹിറ്റായിരുന്നു ആ സമയത്ത്. അങ്ങനെ ഹിറ്റായ ഉടനെ അവിടുത്തെ ഒരു സൈമ അവാർഡാണെന്ന് തോന്നുന്നു, ഏതോ ഒരു അവാർഡ്. പിന്നീട് ഈ പ്രശ്നങ്ങളെല്ലാം അങ്ങ് പോകുന്നു. ആ സിനിമ ഇൻഡസ്ട്രിയിലുള്ള കുറച്ച് പേർക്ക് മാത്രം അറിയാമായിരുന്നു ഈ ധനുഷും തമ്മിലുള്ള ചെറിയൊരു പ്രശ്നമുണ്ടെന്ന്. എന്നാൽ പുറത്തേക്ക് അല്ലെങ്കിൽ സാധാരണ പബ്ലിക്കിലേക്ക് ഈ സംഭവം എത്തിയിരുന്നില്ല. ഈ സംഭവം എത്തുന്ന എന്താണെന്ന് ചോദിച്ചാൽ അവിടുത്തെ ഒരു അവാർഡ് ദാന ചടങ്ങ്. ഈ സിനിമ റിലീസായതിനു ശേഷം ഒരു അവാർഡ് ദാന ചടങ്ങിനടുത്ത് ആര്, നയൻതാര വരുന്നു. നയൻതാര വന്നതിന് ശേഷം കയറി നിന്നിട്ട് പറയുകയാണ്, പബ്ലിക്കായിട്ട് ധനുഷിനെ നാണം കെടുത്തുകയാണ്, മനസ്സിലായോ? ആ വീഡിയോ നമുക്കൊന്ന് ഇപ്പൊ ഒന്ന് കാണാം. The Lady Supremo, Nayan, Nanum Raudidan. I have to say sorry also to Dhanush because
Dhanush absolutely hated my performance in Nanum Ravida. So sorry Dhanush for disappointing you with my performance. I'll probably make it better next time. So thank you everyone. Thank you Filmfare. Thank you Vishwa. And അതായത് നേരിട്ട് അവിടെ കയറി നിന്നിട്ട് ആ പുള്ളി അതായത് ധനുഷിനെ മുമ്പിൽ വെച്ച ആൾക്കാരോട് എല്ലാവരും തുറന്നു പറയുകയാണ് ധനുഷിന് എന്റെ പെർഫോമൻസ് കേൾക്കാനുള്ള ഇഷ്ടമായിട്ടില്ല, അതുകൊണ്ടായിരിക്കും എനിക്ക് അവാർഡ് കിട്ടിയത്. മനസ്സിലായോ? അതായത് അങ്ങ് കൊച്ചാക്കുക, അങ്ങ് നാളെ കെടുത്തുക. അപ്പൊ എന്തായാലും എന്റെ പെർഫോമൻസ് അടുത്ത പ്രാവശ്യം നമുക്ക് നന്നാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ആ രീതിയിൽ അന്നേരം പൊതുജനങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി ഇവർ തമ്മിൽ എന്തൊക്കെയോ പ്രശ്നമുണ്ടെന്ന്. അങ്ങനെ ഈ പ്രശ്നങ്ങളെല്ലാം കഴിയുന്നു. അതിനുശേഷം പിന്നീടാണ് എന്താ പറയുക, നയൻതാരയും വിഘ്നേഷും തമ്മിലുള്ള കല്യാണം നടക്കുന്നു. ഈ കല്യാണത്തിന് ഒരു മീഡിയക്കാരെ ഒന്നും അകത്തേക്ക് വിളിക്കുന്നില്ല, ആരെയും വിളിക്കുന്നില്ല. അതുപോലെ തന്നെ കല്യാണത്തിൽ പങ്കെടുക്കാൻ വരുന്നവരുടെ മൊബൈൽ ഫോൺ പോലും ആ ഇതിനകത്തേക്ക് കയറ്റുന്നില്ല. കാരണം എന്താ? കാരണം ഇവർക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു. ഇവരുടെ ഈ കല്യാണം എന്ന് പറഞ്ഞാൽ, ഈ നയൻതാരയുടെ കല്യാണം എന്ന് പറഞ്ഞാൽ, അത് എന്താ പറയുക, ഏതെങ്കിലും ഒരു ഒ ടി ടി കമ്പനിക്ക് കൊണ്ടുപോയി വിറ്റിട്ട് അതിലൂടെ പൈസ നേടാമെന്ന്. കാരണം ഉറപ്പായിട്ടും നയൻതാരയുടെ ഒരു കല്യാണം എന്ന് പറഞ്ഞാൽ കാണാൻ ആരാധകർ ഒരുപാട് പേരുണ്ട്. തീർച്ചയായും മനസ്സിലായോ? ഒരുപാട് ആൾക്കാരുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും നമുക്കൊരു യൂട്യൂബിൽ പോലും നയൻതാരയുടെ വെഡിങ് കൊണ്ട് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു വീഡിയോ കാണാൻ പറ്റുമോ? ഇല്ല, ജസ്റ്റ് ഒരു ഫോട്ടോസ് മാത്രം. അതും ആര്? നെറ്റ്ഫ്ലിക്സ് വെള്ളി വിട്ടതാണ്. അങ്ങനെ ഈ നെറ്റ്ഫ്ലിക്സും നയൻതാരയും തമ്മിലുള്ള ഒരു ധാരണയുടെ പുറത്ത്, അതായത് ഈ കല്യാണം റിലീസ് ചെയ്യാൻ ഒരു ഡോക്യുമെന്ററി പോലെ, മനസ്സിലായോ, ഈ ഡോക്യുമെന്ററി പോലെ നെറ്റ്ഫ്ലിക്സ് വെളിവിടാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ എന്താ പറയുക, ഈ ഒരു പ്രശ്നം വീണ്ടും ഇതിലേക്ക് വരാൻ കാരണം ഇപ്പോഴത്തെ നിലവിലെ പ്രശ്നമാണ് ഇപ്പൊ പറയുന്നത്. അങ്ങനെ ഈ പ്രശ്നം നിലനിൽക്കെ ഇവര് ഈ എന്താ പറയുക, ഈ കല്യാണത്തിന്റെ ഡോക്യുമെന്ററിയുടെ ഒരു ട്രെയിലർ ഈയിടെ വെളിവിടുന്നു. ആ ട്രെയിലറിനകത്ത് ഈ സിനിമയിലെ ഒരു ലൊക്കേഷൻ ഉണ്ടല്ലോ, നാനും റെഡിയുതാൻ എന്ന് പറഞ്ഞ ഈ ധനുഷിന്റെ പ്രൊഡക്ഷനിലുള്ള ഈ സിനിമയിലെ ഒരു ലൊക്കേഷൻ പിക്ചർ എന്താ പറയാ, ഈ ട്രെയിലറിനകത്ത് ഉൾപ്പെടുത്തിയിരുന്നു. അതിന്റെ ആ ട്രെയിലറിനകത്തെ ഇതിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 3:03 ആണ്. മനസ്സിലായോ? 3 സെക്കൻഡേ ഉള്ളൂ. അപ്പൊ ഈ 3 സെക്കൻഡ് ഒന്ന് ഓർക്കുക, 3 സെക്കൻഡായാലും 2 സെക്കൻഡായാലും 1 സെക്കൻഡായാലും അതിന്റെ പൂർണ്ണ അവകാശം പറഞ്ഞാൽ അതിന്റെ പ്രൊഡ്യൂസർക്കുള്ളതാണ്. മനസ്സിലായോ? തീർച്ചയായിട്ടും. അതിപ്പോ നമ്മളൊരു ഏതൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് നമ്മളിപ്പോ ഒരു സിനിമ ക്ലിപ്പ് എടുത്ത് നമ്മുടെ ഇപ്പൊ വീഡിയോ ഒക്കെ ഇട്ടെന്ന് കഴിഞ്ഞാലും അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം പറഞ്ഞാൽ ആ സിനിമയുടെ ആൾക്കാർക്കുള്ളതാണ്. അതെന്നും അങ്ങനെയാണ്. അത് സിനിമയിൽ നിന്നല്ല, ആ സിനിമയുടെ ലൊക്കേഷൻ ആണെങ്കിൽ പോലും അത് ആ പുള്ളിയുടെ ഭാഗമാണ്, ആ ലൊക്കേഷനും പുള്ളിയുടെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു, നയൻതാരയ്ക്ക് ഒരു വക്കീൽ നോട്ടീസ് അയക്കുന്നു. ധനുഷ് അയക്കുന്നു, അതായത് നിങ്ങൾ ഇത് ഉപയോഗപ്പെടുത്തുക. അതുപോലെ നെറ്റ്ഫ്ലിക്സിനും അയക്കുന്നു. ആര്? ധനുഷ് അയക്കുന്നു, എത്രയും പെട്ടെന്ന് ഈ ക്ലിപ്പ് റിമൂവ് ചെയ്യുക, അതെന്റെ അധീനതയിലുള്ളതാണ്. അല്ലാത്ത പക്ഷം നിങ്ങൾ എനിക്ക് 10 കോടി രൂപ നഷ്ടപരിഹാരം രൂപ തരേണ്ടി വരും എന്ന് പറയുന്നു. 10 കോടി രൂപ തരേണ്ടി വരും എന്ന് പറയുന്നു. അങ്ങനെ ഈ പ്രശ്നം ഭയങ്കര പ്രശ്നമായി കഴിഞ്ഞപ്പോഴത്തേക്ക് നയൻതാരയ്ക്ക് എന്താ പറയുക, ഉടനെ ഈ ധനുഷിനോട് വീണ്ടും ഒന്നാമത് ഇവർ തമ്മിലുള്ള പ്രശ്നമാണ്, ഇതും കൂടെ അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തെ തീർത്താൽ തീരാത്ത കലി വരുന്നു. കാരണം ഇത് റിലീസ് ചെയ്യാൻ പറ്റുന്നില്ലാത്തൊരവസ്ഥ, മനസ്സിലാകുന്നുണ്ടോ? ഇതെന്നാണ് റിലീസ് ചെയ്യുന്നത് വെച്ചാൽ, ഈ നെറ്റ്ഫ്ലിക്സിലെ 18-ാം തീയതിയാണ്, നവംബർ 18, അതായത് കഴിഞ്ഞ ആണ് റിലീസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ ഈ ഒരു സംഭവം ഇപ്പോഴും നിലവിൽ നിലനിൽക്കുകയാണ്. അപ്പം അതിനെ തുടർന്ന് ഈ നയൻതാര എന്ത് ചെയ്തു, ഈ 3:03 സെക്കൻഡിന് വേണ്ടിയിട്ട് ധനുഷ് 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം അല്ലെങ്കിൽ 10 ലക്ഷം രൂപ ചോദിക്കുന്നു. ധനുഷ് നല്ലവനാണോ? അതായത് നിങ്ങൾ ഈ കാണുന്ന ഓഡിയോ ലോഞ്ചിൽ കാണുന്ന ഒരാളല്ല ധനുഷ്, യഥാർത്ഥ മുഖം ഞങ്ങൾക്ക് മാത്രമേ അറിയത്തുള്ളൂ, സിനിമാക്കാർക്ക് മാത്രമേ അറിയത്തുള്ളൂ. ധനുഷ് നിങ്ങൾ എന്താ പറയുക, ഒരുപക്ഷെ കോടതിയിൽ നിങ്ങൾ ജയിച്ചേക്കാം, പക്ഷെ ദൈവത്തിൻ്റെ കോടതിയിൽ നിങ്ങൾ ജയിക്കില്ല, ഇതെല്ലാം ദൈവം കാണുന്നുണ്ട് എന്ന് പറയുന്ന ഒരു കുറിപ്പാണ് നയൻതാര ഈയിടെ വെളിയിൽ വിട്ടേക്കുന്നത്. ഇതാണ് സംഭവം ഇപ്പം എന്താ കേരളത്തിലും തമിഴ്നാട്ടിലും അല്ല ഇന്ത്യ മുട്ടാകെ ആഞ്ഞടിക്കുന്ന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് സംഭവം. ഇതോടൊപ്പം തന്നെയാണ് ഏത് ഈ പലതരത്തിലുള്ള ഗോസിപ്പും കാണും. ഏത് അതിൽ ഗോസിപ്പിപ്പെട്ടതായിരിക്കാം ഈ ധനുഷിന് നയൻതാരയോട് ക്രഷ് ഉണ്ടെന്നൊക്കെ പറയാം. അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്കറിയത്തില്ല. ഇതറിഞ്ഞ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞുള്ളൂ. ഇതാണ് പിന്നെ ഇതിന്റെ പിന്നിൽ നടന്ന ഈ കാര്യം, ഇതാണ് റീസൺ എന്ന് പറയുന്ന സംഭവം. അപ്പൊ ഏതൊക്കെയാണെങ്കിലും ഇപ്പോഴും കോടതിയിൽ ആ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിനകത്തൊരു വിധി എന്താണെന്ന് പറയാൻ നമുക്ക് പറയാൻ പറ്റില്ല. അതിലാര് ചെയ്യുന്നു, അത് കോടതി തന്നെ തീരുമാനിക്കട്ടെ. 10 ലക്ഷം ഇനി നയൻതാര കൊടുക്കണോ, ഇനി ആ ക്ലിപ്പ് അവിടുന്ന് മാറ്റണോ, ഇനി ആ ക്ലിപ്പിന്റെ യഥാർത്ഥ അവകാശി എന്ന് പറയുന്നത് ധനുഷാണോ, ഇതെല്ലാം കോടതിയിൽ തെളിയിക്കേണ്ടതാണ്, കോടതിയാണ് കണ്ടെത്തേണ്ടത്. അപ്പൊ ഈ ഒരു വിവരം മനസ്സിലായില്ലേ? അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് കാണുന്നു. ഇനിയിപ്പോ ഇതിന് ഇതല്ല യഥാർത്ഥ വിഷയം, മറ്റു വിഷയം എന്തെങ്കിലും ആണെങ്കിൽ അത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക. നിങ്ങൾ ദയവായി കമന്റിൽ അത് രേഖപ്പെടുത്തുക. ഓക്കെ.